Amazon, Flipkart പോലുള്ള പ്രമുഖ e-commerce സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, മൊബൈൽ കമ്പനികൾ എന്നിവയുടെ പേരിലൊക്കെ വരുന്ന സന്ദേശങ്ങൾക്കൊപ്പം ഇപ്പോൾ തരംഗമാകുന്നത് സർക്കാർ പദ്ധതികളുടെ പേരിലുള്ള തട്ടിപ്പാണ്. ലോകത്തിന്റെ No. 1 ഷൂ ബ്രാൻഡിന്റെ സ്ഥാപക ദിനത്തോട് അനുബന്ധിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് സമ്മാനം SMS ആയി മൊബൈലിൽ വരുന്ന സന്ദേശത്തിനൊപ്പം ലിങ്കുമുണ്ട്. തുറന്നപ്പോൾ മെസ്സേജ് ഒട്ടേറെ പേർക്ക് ഫോർവേഡ് ചെയ്യണം എങ്കിലേ ബ്രാൻഡഡ് ഷൂസ് സമ്മാനമായി ലഭിക്കൂ. Email, SMS, WhatsApp എന്നിവ വഴി വരുന്ന ഇത്തരം സന്ദേശങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അനുയോജ്യമായ പേര് നൽകി ഹാക്കർമാർ പ്രഖ്യാപിക്കുന്ന ഇത്തരം പദ്ധതികളിൽ പെട്ടുപോകുന്നവരും നിരവധിയാണ്. COVID-19 സപ്പോർട്ട് സ്കോളർഷിപ്പ് എന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ് ഒരു മാസത്തിലേറെയായി തരംഗമാകുന്നത്. സംസ്ഥാന IT വകുപ്പ് പ്രകാരം ഈ സന്ദേശം തെറ്റാണെന്നും വിവരങ്ങൾ നൽകി വഞ്ചിതരാകരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടും അക്ഷയ കേന്ദ്രങ്ങളിലെയും മറ്റ് സ്വകാര്യ ഈ സേവന കേന്ദ്രങ്ങളിലെയും സ്കോളർഷിപ്പിന് അപേക്ഷ നൽകാനെത്തുന്നവരുടെ തിരക്ക് കുറയുന്നില്ല. അത്രമാത്രമാണ് സ്കോളർഷിപ്പിൽ രജിസ്റ്റർ ചെയ്തു എന്ന രീതിയിൽ നടക്കുന്ന സാമൂഹ്യ മാധ്യമ പ്രചരണങ്ങൾ. പ്രധാനമന്ത്രി കോവിഡ് സപ്പോർട്ടിംഗ് സ്കോളർഷിപ്പ് എന്ന പേരിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്നതായി പ്രചരിക്കുന്ന സന്ദേശങ്ങൾ തെറ്റെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. 1ാം ക്ലാസ് മുതൽ പ്ലസ് 2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായി പ്രധാനമന്ത്രിയുടെ 10,000 രൂപയുടെ ധനസഹായം അക്ഷയ വഴി ലഭിക്കുന്നുവെന്നാണ് സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായുള്ള പ്രചരണം. കുട്ടികളുടെ പേരുകൾ ഉടൻ രജിസ്റ്റർ ചെയ്യണമെന്നും ഇതിനായി ആവശ്യമായ രേഖകൾ ഹാജരാക്കണമെന്നുമാണ് സന്ദേശങ്ങളിലും വ്യക്തമാക്കുന്നത്. സന്ദേശങ്ങൾ കണ്ട് അക്ഷയ കേന്ദ്രത്തിലെത്തിയവരും വിവിധ ഈ സേവന കേന്ദ്രങ്ങൾ വഴി രജിസ്റ്റർ ചെയ്തവരും ഏറെയാണ്. ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുന്നതിനും പുതുക്കുന്നതിനും അക്ഷയ വഴി അവസരമെന്ന രീതിയിലും ഇപ്പോൾ തെറ്റായ സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട്. വ്യക്തിഗത വിവരങ്ങൾ അംഗീകൃതമല്ലാതെ ഈ സേവന കേന്ദ്രങ്ങളിൽ നൽകരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. കേന്ദ്ര സർക്കാരിന്റെ കോവിഡ് സപ്പോർട്ടിംഗ് സ്കോളർഷിപ്പ് പദ്ധതി എന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിലൂടെ നടക്കുന്ന പ്രചരണം വ്യാജമാണെന്നും ഇത്തരത്തിലുള്ള പദ്ധതി ഇല്ലെന്നും കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ മനോജ് കുമാർ പറയുന്നുണ്ട്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി 10,000 രൂപ രാജ്യത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നു എന്നാണ് പ്രചരണം. ബിരുദ വിദ്യാർത്ഥികൾക്കായി കേന്ദ്ര സർക്കാരിന്റെ സർദാർ പട്ടേൽ സ്കോളർഷിപ്പ് ഉണ്ടെന്നും പ്രചാരണമുണ്ട്. ഈ സ്കോളർഷിപ്പിനായും വ്യക്തിഗത വിവരങ്ങളടക്കം അപേക്ഷ സമർപ്പിക്കണമെന്നും പ്രചാരണം നടക്കുന്നു. താങ്കളെ ഞങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട കസ്റ്റമറായി തിരഞ്ഞെടുത്തിരിക്കുന്നു, അതിനാൽ ഞങ്ങളുടെ പ്രത്യേക സമ്മാനത്തിന് നിങ്ങൾക്ക് അർഹതയുണ്ട്. SMS ആയും ഇമെയിലായും വരുന്ന ഇത്തരം സന്ദേശങ്ങൾ തുറന്നു നോക്കാത്തവർ കുറവാണ്. നമ്മുടെ പർച്ചേസ് ഹിസ്റ്ററി കൂടി പറഞ്ഞാവും പലപ്പോഴും ഇത്തരം സന്ദേശങ്ങൾ അയക്കുക. ശരിയാണല്ലോ, ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിയതല്ലേ, ഇനി കമ്പനി ശരിക്കും നമുക്ക് സമ്മാനം തരുന്നതാകും എന്ന ചിന്തയും സാധാരണയായി ഉണ്ടാകും. സന്ദേശത്തിനൊപ്പം സമ്മാനം ലഭിക്കാനായി വിവരങ്ങൾ നൽകേണ്ട ലിങ്കും നൽകിയിട്ടുണ്ടാകും. മൊബൈൽ ഫോൺ, TV, കാർ, സ്കൂട്ടർ എന്നിവയ്ക്കൊപ്പം ക്യാഷ് ബാക്ക് ഓഫറുകളും സമ്മാനങ്ങളുടെ പട്ടികയിലുണ്ടാകും. തുച്ഛമായ വിലയ്ക്ക് സാധനങ്ങൾ വിറ്റഴിക്കുന്നു എന്ന രീതിയിലുള്ള സന്ദേശങ്ങളാണ് ചിലപ്പോൾ വരുന്നത്. വെറുതെ കിട്ടുന്ന സമ്മാനമല്ലേ, കുടുംബക്കാർക്കും കൂട്ടുകാർക്കും കൂടി ലിങ്ക് അയച്ചേക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗവും. ചില സന്ദേശങ്ങളിൽ 20 വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യാൻ മാത്രമേ സമ്മാനം ലഭിക്കൂ തുടങ്ങിയ വ്യവസ്ഥകളും ഉണ്ടാകും. സ്കോളർഷിപ്പിൻ്റെ പേരിലായാലും കമ്പനികളുടെ പേരിലായാലും നടക്കുന്നത് ഡേറ്റ തട്ടിപ്പ് തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ കോവിഡ് സ്കോളർഷിപ്പ് ലഭിക്കാൻ അക്ഷയ കേന്ദ്രങ്ങളിൽ അപേക്ഷയ്ക്കൊപ്പം ഒട്ടേറെ വിവരങ്ങളും നൽകണമെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ സന്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നത്. ധനസഹായം ലഭിക്കാൻ കുടുംബത്തിൻ്റെ വരുമാന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പും വേണം. അപേക്ഷ സമർപ്പിച്ചവർക്ക് തുക കിട്ടിത്തുടങ്ങിയതായും ചില സന്ദേശങ്ങളിൽ പറയുന്നുണ്ട്. തുടക്കത്തിൽ അപേക്ഷ ലഭിക്കേണ്ട തീയതി ജൂൺ 30 എന്നായിരുന്നെങ്കിലും ഇപ്പോൾ ചില സന്ദേശങ്ങളിൽ ജൂലൈ 30 വരെ എന്ന് മാറ്റിയിട്ടുമുണ്ട്. കമ്പനികളുടെ സമ്മാന വാഗ്ദാനവുമായി വരുന്ന സന്ദേശങ്ങളിലും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ആവശ്യപ്പെടുന്നു. സ്കോളർഷിപ്പുകൾ സംബന്ധിച്ച സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ടെങ്കിലും സർക്കാരിൽ നിന്ന് ഇതു സംബന്ധിച്ച അറിയിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല. സംസ്ഥാന IT മിഷനും പ്രചാരണം തെറ്റാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടും ആധാറും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്നതിനാൽ വലിയ ഡേറ്റാ തട്ടിപ്പാണ് ഇത്തരം സന്ദേശങ്ങളുടെ പിന്നിൽ നടക്കുന്നത്. പദ്ധതി വിശദാംശങ്ങൾ അന്വേഷിച്ച് അക്ഷയ കേന്ദ്രങ്ങളിലെത്തുന്നവരെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിലും അംഗീകൃതമല്ലാത്ത പല ഈ സേവന കേന്ദ്രങ്ങളും വിവരങ്ങൾ ശേഖരിക്കുന്നതായി പരാതി ഉയരുന്നു. പ്രധാനമന്ത്രി COVID-19 സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നവരുടെ വിവരങ്ങൾ നോയിഡയിലെ സ്വകാര്യ വെബ്സൈറ്റിലേക്കാണ് പോകുന്നതെന്നും സൂചനയുണ്ട്. 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കുന്ന കേന്ദ്രങ്ങളുമുണ്ട്. പണം ഓൺലൈനായാണ് അടയ്ക്കേണ്ടത്. ലക്ഷക്കണക്കിന് ആളുകളുടെ പക്കൽ നിന്ന് 100 രൂപ തട്ടിയെടുക്കുകയാണ് പദ്ധതി. ഭാവിയിൽ വലിയ തട്ടിപ്പ് നടത്താനും ഈ ഡേറ്റ ഉപയോഗിക്കാം. വലിയ ഡേറ്റാ തട്ടിപ്പിനും അതുവഴി സാമ്പത്തിക തട്ടിപ്പിനും ഇരയാകാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. ഓൺലൈൻ സേവനങ്ങൾക്കായി അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങളെ മാത്രമേ സമീപിക്കാവൂ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, ചൈന അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലും വേരുകളുള്ള ഹാക്കർമാരും ഇത്തരം സന്ദേശങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും അവരുടെ സന്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുകയും ചെയ്യുമ്പോൾ അക്കൗണ്ടിലെ പണവും സ്വകാര്യ വിവരങ്ങളും ഹാക്കർമാരുടെ കയ്യിലെത്തും. സമ്മാനങ്ങളും ക്യാഷ് ബാക്കും ഉൾപ്പെടെയുള്ള സന്ദേശങ്ങൾക്കെതിരെയുള്ള ക്യാമ്പയിനുകളും വാർത്തകളും ആളുകളിൽ ബോധവൽക്കരണം ഉണ്ടാക്കുന്നതിനാൽ കോവിഡ് സ്കോളർഷിപ്പ് പോലുള്ള കൂടുതൽ വിശ്വാസ്യത തോന്നുന്ന പേരുകളിലാണ് തട്ടിപ്പുകാർ എത്തുന്നത്. പുതിയതായി ആരോഗ്യ കാർഡ് എടുക്കുന്നതിനും പുതുക്കുന്നതിനും ഉടൻ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കണമെന്ന തരത്തിലും സന്ദേശങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് ഇപ്പോൾ അക്ഷയ വഴിയല്ല, ആരോഗ്യ ഇൻഷുറൻസ് സർക്കാർ സ്വകാര്യ ഏജൻസി ഏൽപ്പിച്ചിട്ട് വർഷങ്ങളായി. ലിങ്ക് ലഭിക്കുന്നവർക്കും അത് ഫോർവേഡ് ചെയ്യുന്ന നൂറുകണക്കിന് ആളുകൾക്കും സമ്മാനങ്ങളും ക്യാഷ് ബാക്കുകളും നൽകാൻ ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനി തയ്യാറാകുമോ? ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ സിമ്പിൾ ലോജിക്ക് ചിന്തിച്ചാൽ മതിയാകും. ഇത്തരത്തിൽ ലിങ്കുകൾ വഴി സമ്മാനം ലഭിച്ചതായി പരിചയമുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നും ചിന്തിക്കണം. കമ്പനികളുടെ ബ്രാൻഡ് പ്രൊമോഷൻ്റെ ലോഞ്ചിങ്ങിനായോ ആനിവേഴ്സറിയുടെ ആഘോഷങ്ങളുടെയോ ഭാഗമായി ഇത്തരം സമ്മാന വിതരണം നടക്കുന്നുണ്ടെന്ന സന്ദേശം ലഭിച്ചാൽ ആദ്യം നോക്കേണ്ടത് സന്ദേശമായി വരുന്ന ലിങ്കിലല്ല, കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ്. സംഭവം സത്യമാണെങ്കിൽ കമ്പനി വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി പ്രസിദ്ധീകരിക്കും. ഭൂരിഭാഗം തട്ടിപ്പ് സന്ദേശങ്ങളിലും ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നു പകരം ചില ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അടങ്ങിയ വിചിത്രമായ സൈറ്റ് അഡ്രസ്സാണ് ഉണ്ടാവുക. തുടക്കത്തിലോ ഒടുക്കത്തിലോ കമ്പനിയുടെ പേരും വിശ്വസ്തത കൂട്ടാനായി ഉണ്ടാകും. കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൻ്റെ അതേ രൂപത്തിലായിരിക്കും ഇവ കാണുക, കോർപ്പറേറ്റ് കളർ വരെ അതേപോലെയാകും. പക്ഷേ കൃത്യമായി നിരീക്ഷിച്ചാൽ ഒരു തട്ടിപ്പ് വെബ്സൈറ്റാണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപകടകരമായ ലിങ്ക് തുറക്കുന്നതിന് മുമ്പ് കമ്പനിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ കൂടി പരിശോധിക്കുന്നത് നല്ലതാണ്. സമ്മാന പദ്ധതികൾ ഉണ്ടെങ്കിൽ അവർ കൃത്യമായി പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ബാങ്കുകളുടെ പേരിലാണ് തട്ടിപ്പെങ്കിൽ അക്കൗണ്ടുള്ള ശാഖകളിൽ ബന്ധപ്പെടണം.